ഇത് ശരിക്കും ഒരു യക്ഷിക്കൊട്ടാരം പോലെ ഉണ്ടല്ലോ. ഈ പ്രേതത്തിലും പിശാചിലും എനിക്ക് വിശ്വാസമില്ലാത്തത് കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പിശാചോ, നിന്റെ തലക്ക് എന്താ വട്ടു പിടിച്ചോ? കാർത്തിക്, നീ എവിടെയാ മോനെ? പിശാചിനെ കണ്ടേ? എന്ത് പറ്റി നിനക്ക്? ഹലോ, എന്തു പറ്റി? നീ എന്തോന്നും മിണ്ടാത്ത, എവിടെ നീ പിശാചിനെ കണ്ടത്? വല്ലോം കണ്ടായിരുന്നോ? അതോ വെറുതെ ആണോ? പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ആ, ഞാൻ കണ്ടു എന്നുള്ളത് സത്യ, പക്ഷേ അത് പിശാചല്ലായിരുന്നു, പിശാചിനിയായിരുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു? പല്ലും നഖമൊക്കെ ഉണ്ടായിരുന്നോ? നിനക്കെന്താ വട്ടായോ? അങ്ങനെ ഒരു സാധനം ഇല്ല, ഇവൻ പിശാചിനെ കണ്ടുപോലും. എന്റെ ദൈവമേ, ഇവരും ഇവിടെ തന്നെയാണോ ഈ പാർട്ടി നടത്തുന്നത്? എല്ലാം കോളമായി. ഇല്ല, അങ്ങനെ കോളാവാൻ പറ്റില്ലല്ലോ. ഒരു പണി കൊടുക്കണം. യെസ്. I'm so tired. I want to sleep. And that's okay. Let's go, girls. Naira, onnu nirthi. Enda idu? Endu petti? Nee endina chirikkunne? Innu oru vaadu santhoshikkunda dosa. Nammal innu oru pani oppikkan pova. Endu petti? Angane endu paniya nee oppikkan povane? Nammude ee costume dramayude original laksham ippa nadakkan pova. എല്ലാരും ശരിക്കും പേടിച്ചു വരയ്ക്കണം. ആരാ നൈറ? അതിന് നമ്മളല്ലാതെ മറ്റു ആരും ഇവിടെ ഇല്ലല്ലോ. ആ, വേറെ ആളുകളുണ്ട്. ഏട്ടനും യദുവേട്ടനും കാർത്തിക്കും അവരും ഇവിടെ തന്നെയാ പാർട്ടി നടത്തുന്നേ. അവരുടെ തീം കൗബോയാണെന്ന് തോന്നുന്നു. അല്ല നൈറ, നമ്മളിവിടെ ഉള്ള കാര്യം അവരറിഞ്ഞോ? ഇല്ല, നമ്മളിവിടെ ഉണ്ടെന്ന് അവർക്കറിയില്ല. ഞാൻ കിച്ചണിൽ പോയില്ലേ, അപ്പൊ അവിടെ കാർത്തിക്കിനെ കണ്ടു. അവൻ എന്നെ കണ്ടതും അവിടുന്ന് പേടിച്ച് ഓടിക്കളഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഐഡിയ കിട്ടിയത്. ഇനി നമ്മൾ അവരെ പേടിപ്പിക്കാൻ പോകുന്നു. എത്ര കാലങ്ങൾക്ക് ശേഷല്ലേ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒന്നിച്ചിരുന്ന് എൻജോയ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നത്. വാചകടി നടക്കുന്നുണ്ട്, അതിന്റെ ഒപ്പം ജോലി. ശരിയാ, പണ്ട് നമ്മുടെയൊക്കെ കല്യാണത്തിന്റെ തലേ ദിവസത്തെ പരിപാടി പോലെ തന്നെയല്ലേ? അവിടെ ഇപ്പൊ കുട്ടികളും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെ ഉണ്ട്? നല്ല ഭംഗിയുണ്ട്. വെരി നൈസ്. യു ലുക്ക് ലൈക്ക് എ ഫെറി, ലൈക്ക് എ ഫെറി. അക്ഷര, ഈ വെളുത്ത തട്ടൊന്നും എനിക്കൊട്ടും പിടിക്കുന്നില്ല കേട്ടോ. നീ ഒന്ന് ആലോചിച്ച് നോക്കി, കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ മണവാട്ടി വെളുത്തത് ഇട്ടോണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇത് എത്ര അശുഭകരമായ കാര്യാ. എനിക്കിതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. എനിക്കൊന്ന് സമാധാനായിട്ടിരിക്കും. അവരുടെ നാട്ടിലെ വെള്ള വസ്ത്രം നല്ല ലക്ഷണം. അല്ല, അവരുടെ അവിടെ വേറെ നിറത്തിലുള്ളതൊന്നും ഇടാൻ പാടില്ലെന്ന നിയമമില്ലല്ലോ. എന്നാ പിന്നെ അവർക്ക് ചുമന്ന നിറത്തിലുള്ള ഗൗൺ ഇടിച്ചുകൂടെ? ആന്റി ഒന്നും മിണ്ടാതിരിക്കെ, ഇനി മാർത്തക്കൊന്നും തോന്നണ്ട. അക്ഷരേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ആ, ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ മണവാട്ടി ഇങ്ങനെ വെള്ള ഗൗണും ഇട്ടോണ്ട്. വേണ്ട, ഇവളുടെ ഡിമാൻഡ്സ് കുറെ കേട്ടതാ. ഇത് പറ്റില്ല.
മനസ്സ് അനുവദിക്കാത്ത കാര്യം എന്തായാലും അത് നമ്മൾ ചെയ്യാൻ കൂട്ടു നിൽക്കരുത്. നിന്റെ വാലും കൊണ്ട് എന്നെ തട്ടി ഉണർത്തണേ. ആർത്തുങ്കൽ ഹനുമാനെ ഞാൻ പേടി സ്വപ്നം കണ്ട് ഉണരുമ്പോൾ നിന്റെ വാലും കൊണ്ട് എന്നെ. ഓക്കേ, ഐ വിൽ സ്റ്റാർട്ട്. എന്താടാ ഇത്? ഉണ്ടായിരുന്ന ഒരു ഫേസ് കൂടി പോയല്ലോ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അയ്യോ, ഒറ്റയ്ക്ക് പോണ്ട, അങ്ങോട്ട് ഒറ്റയ്ക്ക് പോവണ്ട. അവിടെ പിശാചിനി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ മോനെ, എന്നൊക്കെ വലിയൊരു പിശാചി ഈ വീട്ടിൽ വേറെ ഇല്ല. സോ ജസ്റ്റ് ചിൽ, ഓക്കേ? ഇവന്റെ ഒരു കാര്യം, നമുക്കൊരു കാര്യം ചെയ്യാം, ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കളിക്കാം, അതൊരു രസമാടോ. ലെറ്റ്സ് പ്ലേ. അവിടെ ഒരു പ്രേതമുണ്ട്, സത്യം കേട്ടുണ്ട്. ഞാൻ കണ്ടതാ, ഞാൻ കണ്ടതാ, അവിടെ ഉണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞിലൂടെ പറഞ്ഞു വിശ്വാസമായില്ലേ? എല്ലാറ്റിനും പട്ട. എടാ, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പ്രേതത്തെയും ഭൂതത്തെയും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കണ്ടതാ, അവിടെ ഉണ്ട്, അവിടെ ഉണ്ടാ പ്രേതമുണ്ട്, പെൺപ്രേതമാ, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. നിനക്ക് തോന്നിയതായിരിക്കണം, ലോകത്തിൽ ഭൂതവും പിശാചും ഒന്നും ഇല്ല. എടാ, നീ ജനിച്ചു വളർന്ന വീടല്ലേ ഇത്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇതിനു മുമ്പ് കാണേണ്ടതല്ലടാ. ഉണ്ടടാ, സത്യം. ഇപ്പൊ പിടികിട്ടി, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇപ്പൊ ആകെ ധൈര്യം ഉള്ളത് എനിക്ക് മാത്രമാണ്. നിങ്ങൾ എല്ലാവരും അവിടെ പോയിരുന്നോ? ഞാൻ പോയിട്ട് ആ പിശാചിനെ ഒന്ന് കരണ്ട് പറ്റാ. അയ്യോ, എന്നെ വിട്ടേക്ക്. ഞാനൊന്നും ചെയ്യില്ല, എന്നെ വിട്ടേക്ക്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യയിൽ കാണുന്ന പ്രേതങ്ങളൊക്കെ വളരെ പാവങ്ങളല്ലേ? പിന്നെ എവിടുന്നാ ഈ സോംബി മദാമൊക്കെ കയറി വന്നത്? എനിക്കറിഞ്ഞൂടാ. ചിലപ്പോ നമ്മളെ കാണുന്നതൊക്കെ നമ്മുടെ ഇമാജിനേഷനിലുള്ള പുതിയ തരം പ്രേതങ്ങളായിരിക്കടാ. ഗായു, കാർത്തിക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് നിങ്ങളായിരുന്നല്ലേ? താങ്ക് യു വെരി മച്ച് മിസ് ഗായു. ഗായു ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ നാളെ രാവിലെ എന്റെ ഡെഡ് ബോഡി ഇവിടുന്ന് എടുക്കേണ്ടി വന്നിരുന്നേ. ഛേ, അങ്ങനത്തെ വർത്തമാനമൊന്നും പറയരുത്. എനിവേ ഗായു, യു ആർ സോ സ്വീറ്റ്. താങ്ക് യു വെരി മച്ച്. യു ആർ വെരി നൈസ് ഗായു. യു ആർ ദ ബെസ്റ്റ്. അതെ, നൈറയോടും റോസിയടത്തിയോടും എന്നെ കണ്ട കാര്യം പറയല്ല, അവരറിഞ്ഞ എന്നെ കൊന്നുകളയും. അല്ലെങ്കിൽ തന്നെ ഞാൻ അവരുടെ പ്ലാൻ ഒക്കെ കൊളവാക്കി. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ബൈ. ഓക്കേ മിസ് ഋഷികേഷ്, ഇനി ഞാൻ നിനക്ക് ശരിക്കുള്ള പ്രേതം എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കേ. ആ മാക്രെ കാണുന്നില്ലല്ലോ, അവനോട് പ്രതികാരം ചെയ്യാൻ കിട്ടിയ പറ്റിയ അവസരം.
കാർത്തിക്ക് ഇന്ന് നിന്റെ കാര്യം കട്ട പോക. ഞാനൊന്നും ചെയ്യുന്നില്ല. അയ്യോ, പാവം പേടിച്ചോടിപ്പോയെന്ന് തോന്നുന്നു. വലിയ ഹീറോ ആണെന്നായിരുന്നു അവന്റെ ഭാവം. അവനോടെ വഴി ഇനി പുല്ലു പോലും കേൾക്കത്തില്ല. എല്ലാരും എല്ലാരും അകത്ത് തന്നെയാണല്ലോ. പിന്നെ ഈ ശബ്ദം എവിടുന്ന വരുന്നേ? നൈറ, ഐ'm സോറി. നൈറ ഇവിടെ ഭൂതവും പ്രേതവും ഒന്നുമില്ല. ഞാൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. നൈറ എണീക്ക്. നൈറ, നൈറ ഐ'm സോറി. നൈറ, പ്ലീസ് എഴുന്നേക്ക്. നൈറ, നൈറ, നൈറ പ്ലീസ് എഴുന്നേക്ക്. നൈറ, പ്ലീസ് എഴുന്നേക്ക് എന്നാ പറഞ്ഞ. ഓ ഗോഡ്, ഞാൻ ഇത് എന്തായി ചെയ്തത്? നൈറ, നൈറ, പ്ലീസ് കണ്ണു തുറക്ക്. ഐ'm സോറി നൈറ, പ്ലീസ് എഴുന്നേക്ക്. ഓ ഗോഡ്. ഗായു, നീ എന്നെയാണോ പേടിപ്പിക്കാൻ നോക്കുന്നേ? അതും ഈ എന്നെ. എന്തു പറ്റി? നിന്റെ പേടിപ്പേര് കഴിഞ്ഞു? ആകെ ചമ്മി പോയല്ലേ? ഇനി എന്തായാലും നമുക്ക് ഈ കളി ഒന്ന് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഗായ്സ്, നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്ക്. ഇത് ഭൂതവും പ്രേതവും ഒന്നും അല്ലത്, നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെയാ. അനന്യ ചേച്ചി, ഹായ്. അയ്യോ, ഇത് റോസ് എടുത്തല്ലേ? ഇതൊക്കെ നീ ചെയ്താണെന്ന് എനിക്കറിയാം. അല്ലടി, സത്യം പറയടി, നീ അല്ലേ ഇതിന്റെ ഒക്കെ പുറകില്? ഞാൻ ഏട്ടന്റെ പെങ്ങളല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം. കേട്ടല്ലോ എല്ലാരും. ഇതെന്ത് പണിയാ റോസ്? നീ ആദ്യം എന്റെ ഹൃദയം കവർന്നെടുത്തു, ഇപ്പൊ എന്റെ ജീവനും കൂടി എടുക്കാൻ പോവാ. അല്ല, നിങ്ങളും നിങ്ങളും ഇവിടെ പാർട്ടിക്ക് വേണ്ടി തന്നെ വന്നതാണോ? അതെ, മുത്തശ്ശിയാണ് താക്കോല് തന്നത്. ഞങ്ങൾക്ക് നന്ദിനി മാമിയും, അതാ അറിയാതെ പോയേ. ഇനിയിപ്പോ അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഗംഭീര പരിപാടിയായിരുന്നു. ഇപ്പൊ നല്ല രസാ, ഇത്രയും നേരം ജീവനും കൊണ്ട് ഓട്ടോ ആയിരുന്നില്ലേ? അല്ല, നീയല്ലേ ലൈറ്റ്സ് ഓൺ ചെയ്തത്? അപ്പം ഞങ്ങള് പ്രേതല്ല എന്ന് അതിനു മുമ്പ് എങ്ങനെയാ നിനക്ക് മനസ്സിലായത്? അത് ആക്ച്വലി ഞാൻ ജനിച്ചപ്പോ തന്നെ ഭയങ്കര സ്മാർട്ടായിരുന്നു. കണ്ടപ്പോ തന്നെ നിങ്ങള് ഭൂതവും പ്രേതവും എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്നാ നമുക്ക് പോയി ഭക്ഷണം കഴിച്ചാലോ? നമുക്ക് എല്ലാവർക്കും പോയി കഴിക്കാം.
അത് ശരി, മമ്മി എന്തിനാ കൂടുതൽ ഭക്ഷണം തന്നയച്ചെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്നാ എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. എന്നാവാ, എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. വീണ്ടും പിശാചിനെ വല്ലതും കണ്ടോ? മതിയടാ, നേരം വെളുത്തതും വീണ്ടും തുടങ്ങല്ലേ, അല്ലെങ്കിൽ തന്നെ പേടിച്ചിരിക്ക. എന്നാ ശരി, ഇന്നത്തേക്കെല്ലാം മതി, ഉറക്കം വന്നിട്ട് വയ്യ. എന്നാ വരൂ കാർത്തിക്, നമ്മുടെ റൂം അവിടെയാ, വാടോ. ഗായചേച്ചി പോവാം. ഗായ്സ് ഒന്ന് വേഗാവട്ടെ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി, വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പണിയുള്ളതാ. എടാ ഉറങ്ങിയത് മതി, അനൂപ ഉറങ്ങിയത് മതി, യദുവിന്റെ മഞ്ഞൾ നീരാട്ടാ, എഴുന്നേക്കാനാ പറഞ്ഞത്, എണീക്ക. എല്ലാവരും ഒന്ന് എഴുന്നേക്ക്, വീട്ടിൽ പോകണ്ടേ? രാജീവ് ഏട്ടാ, എണീക്ക കുറച്ച് തരാം. യദു, കാർത്തിക്, എഴുന്നേൽക്കാൻ. Hey, wake up! Rose, അടുത്തമ്മെ, എല്ലാവരും എഴുന്നേറ്റു, പക്ഷെ ഇവര് മാത്രം എഴുന്നേൽക്കുന്നില്ല. It's okay. Let them sleep. അവർക്ക് ക്ഷീണം കാണും. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ വീട്ടിൽ പോവാം. എണീക്കുമ്പോ ഇവര് വീട്ടിലേക്ക് വന്നോളൂ അടുത്തമ്മെ. ഞാൻ അങ്ങോട്ട് ചെന്ന് ഏട്ടനും മറ്റുള്ളവരൊക്കെ എഴുന്നേറ്റോ എന്ന് നോക്കട്ടെ. അയ്യോ യക്ഷി, പ്രേതം! എന്താ എഴുന്നേക്കാൻ? എന്തൂറ്റി കാർത്തി, നീ വീണ്ടും പ്രേതത്തെ കണ്ടോ? മതിയടാ, നേരം വെളുത്തതും വീണ്ടും തുടങ്ങല്ലേ, അല്ലെങ്കിൽ തന്നെ പേടിച്ചിരിക്ക. അയ്യേ, ഈ പശുവും കുതിരയൊക്കെ എങ്ങനെ ഇതിനകത്ത് വന്നേ? ഇത് എന്റെ വീട് തന്നെയല്ലേ, ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, ഇതിപ്പോ എങ്ങനെയാ? എനിക്കൊന്നും ഓർമ്മ കിട്ടില്ല. നാരകായ, നിങ്ങൾക്ക് വല്ലതും ഓർമ്മയുണ്ടോ? ഇനി നമ്മൾ വല്ല സ്വപ്നവും കാണുകയാണോ? റോസ്, സെയിം സ്വപ്നം ഒരേ സമയത്ത് എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഉറപ്പാ. ഇന്നലെ എന്തൊക്കെയോ നടന്നെന്ന് ഓർത്തു നോക്കിയേ. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല അനന്യ. പാട്ടും ഡാൻസും കഴിഞ്ഞ് നമ്മള് പോയി കിടന്നുറങ്ങിയില്ലേ? ഇത് തീർച്ചയായിട്ടും ഈ പെമ്പിള്ളാരൊപ്പിച്ച പണി തന്നെയായിരിക്കും. രാത്രിയിൽ ഇവരുടെ മേത്ത് ശരിക്കും പ്രേതബാധ ഉണ്ടായിട്ടുണ്ടാവും, അതിന്റെ എഫക്ട് ആണ് ഈ കാണുന്നൊക്കെ. ഓ ഹലോ, ഞങ്ങൾ മാത്രം അങ്ങ് ബ്ലെയിം ചെയ്യണ്ട, ഉറപ്പായിട്ടും നിങ്ങൾ തന്നെ ചെയ്തായിരിക്കും. വലിയ കൗബായി ചമഞ്ഞ് നടക്കായിരുന്നില്ലേ? ഞങ്ങൾ പണിയായല്ലോ, ഇന്നിവിടെ മഞ്ഞളിടുന്ന ചടങ്ങ് നടക്കാൻ പോവല്ലേ. മുത്തശ്ശിയും വല്യ മുത്തശ്ശിയും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കും, ഇനി നമ്മൾ എന്താ ചെയ്യും? എല്ലാരും ഒന്ന് പെട്ടെന്ന് വീട് വൃത്തിയാക്ക്. നിഷമോളെ, നിങ്ങളെല്ലാവരും ഇന്നലെ രാത്രി എന്തെങ്കിലും കുടിച്ചിരുന്നു?
ഞങ്ങള് കുടിച്ച കൂൾ ഡ്രിങ്ക്സില് ചെറിയൊരു കയ്പുണ്ടായിരുന്നു, പിന്നെ എന്താ സംഭവിച്ചെന്ന് ഓർമ്മയില്ല. എന്റെ ദൈവമേ, ഈ കുതിരയും പശുവും ആരാ ഇതിനെയൊക്കെ അകത്തേക്ക് കയറ്റിവിട്ട്? എന്റെ ദൈവമേ, വീട് മുഴുവൻ അലങ്കോലം ആക്കിയല്ലോ. എന്താ ഞാൻ ഈ കാണുന്നത്? ഇവിടെ എന്താ നടന്നെന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? മമ്മി, എന്തുണ്ടായെന്ന് ഞങ്ങൾക്ക് പോലും പിടുത്തം കിട്ടണില്ല. രാത്രി ഉറങ്ങാൻ പോയപ്പോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ആർക്കൊന്നും അറിയില്ലെങ്കിലും ഇതൊക്കെ പിന്നെ എങ്ങനെ സംഭവിച്ചേ? നിങ്ങൾക്ക് എന്താ പറ്റിയേ? നിങ്ങൾ ഒരുമാതിരി വട്ട പിടിച്ച പോലെ ചിരിച്ചോണ്ടിരിക്കണത് എന്തിനാ? അറിയില്ല വല്യമ്മ, നല്ല രസമുണ്ട്. നിഷമോള, നിങ്ങളെല്ലാവരും ഇന്നലെ രാത്രി എന്തെങ്കിലും കുടിച്ചിരുന്നോ? ആ വല്യമ്മ, ഇപ്പോഴല്ല, ഇന്നലെ രാത്രി കൂൾ ഡ്രിങ്ക്സ്. ഇന്നലെ രാത്രി കുടിച്ച കൂൾ ഡ്രിങ്ക്സില് ചെറിയൊരു കയ്പുണ്ടായിരുന്നു, കുടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് എന്താ സംഭവിച്ചെന്ന് ഒരു ഓർമ്മയില്ല. ഇത് കണ്ടോ, ഈ പട്ടികുട്ടി അവിടെ കൂടെ ഉണ്ടായിരുന്നു, ബാക്കി എല്ലാം പോയി, ഇതിനു മാത്രം വിട്ടില്ല. ഇത് ഒത്തിരി ക്യൂട്ടല്ലേ? നിഷമോളെ, നിങ്ങളാണോ ഇതിനെല്ലാം അകത്തേക്ക് കയറ്റിയത്? അതെ ചേച്ചി, പുറത്ത് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് എല്ലാത്തിനും ഉള്ളിൽ കയറ്റി, എന്നിട്ട് ഇതിന്റെ കൂടെ കളിക്കുകയായിരുന്നു. ഇവരെന്തോ കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ടല്ലോ, ഇതാകെ പ്രശ്നമാവുന്ന മട്ട. തെറ്റ് ചെയ്തത് റോസിന്റെ കൂട്ടുകാരികളാ. ഇതെവിടുത്തെ ന്യായമാ? തെറ്റ് ചെയ്തവനെ പറ്റി പറയുന്നില്ല, എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്തവരെ മുത്തശ്ശി വെറുതെ വഴക്ക് പറയുന്നു. നീ നമ്മുടെ കുടുംബത്തിലെയാണോ അതോ അവളുടെ കുടുംബത്തിലെയാണോ? ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ അംഗമാണ് മുത്തശ്ശി. ആയേക്കാം, പക്ഷേ ഇതുവരെ ആയിട്ടില്ല.